Hello, ellavarkum Jyothis kitchen like swagatham. Innu njan undakkan povunnathu nalla taste aayittulla oru fish biryani aanu. Engane undakkan nokkam. Idilippo oru 5 kashnam ney meen undu, idu oru 1/4 kilo inde aduthu undu. Idilkku njan uppum manjappodi ittu thirumi vechittulla meen aanu. Idilkku naarenga neer oyikkana oru pagudhi naarengayude neer oyichu kodukka. Ini idilkku oru 1/2 teaspoon molagupodi ittu kodukkana. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പരട്ടിയിട്ട് നമുക്കൊരു അര മണിക്കൂർ ഇത് മാറ്റി വെക്കാം നല്ലോണം മസാലയൊക്കെ പിടിക്കുന്ന തരത്തിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി വറുത്തിട്ടുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചൂടാകുമ്പോൾ ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ ഒരു 5 ഗ്രാമ്പു ഇതൊക്കെ ഞാൻ വെറുതെ ഒന്ന് ചതച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് പൊട്ടി വരുമ്പോൾ 1/2 കപ്പ് അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നല്ലോണം വഴറ്റി എടുക്കാം ഞാനിവിടെ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലോണം ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം അപ്പൊ ഇത് അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് 1/2 കപ്പ് ബസുമതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു 2/2 കപ്പ് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നല്ലോണം നിളക്കുക ഇത് വിസില് വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു വിസില് വെച്ചെടുക്കാം ഞാൻ വിസില് വെക്കണില്ല അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് കുറച്ച് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത് ഒരു 1/4 വേവ് ആവാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പോ ഇപ്പൊ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ഇത്തിരി മുമ്പിലേക്ക് ആയിരിക്കണം ഉപ്പിന്റെ ടേസ്റ്റ് അപ്പോഴാണ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ആവുണ്ടാവുള്ളൂ ഇതിപ്പോ ഞാൻ വിസിൽ വെക്കണില്ല വെറുതെ ഒന്ന് അടച്ചു വെക്കുകയാണ് അടച്ചിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം ഒരുപാട് വെന്ത് കുഴയരുത് അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പൊ ഞാൻ എന്താ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് മുറിച്ചിട്ട് വറുത്തെടുക്കണം എന്നില്ല നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് എടുക്കാൻ പോവാണ് ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇനി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി അത് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പരത്തിയിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അപ്പൊ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഞാനൊരു 1/2 സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ കനലിയാണ്ട് നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വഴറ്റിയെടുക്കുക ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം വഴറ്റിയെടുക്കണം ഇത് ഒരുവിധം വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു 10 അല്ലി വെളുത്തുള്ളി വലിയ അല്ലിയാണ് 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളകാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കുകയാണ് ഇത് ചതച്ചെടുത്തിട്ടുള്ളതാണ് നല്ലോണം ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക പച്ചമണമൊക്കെ ഒന്ന് മാറണം ഉള്ളി ഇനിയും നല്ലോണം വഴണ്ട് വരണം കേട്ടോ
ഇപ്പോ ദാ ഉള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നല്ല വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഒന്നര ഒന്നര എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര ഉള്ളി എടുക്കാം നമ്മുടെ മീനിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളി എടുക്കാം ഇനി ഞാൻ ഒരു ഒന്നര തക്കാളി എടുക്കുന്നുണ്ട് അതും ഇതേമാതിരി പുളി അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ തക്കാളി ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം പച്ചമുളക് എരിവുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാണ് ഇനി നല്ലോണം വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇത് നല്ലോണം വഴണ്ടിട്ടുണ്ട് പൊടിയുടെ ഒക്കെ ഒരു കുത്തു പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാണ് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലോണം വഴറ്റി കൊടുക്കാം പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി മസാല നമ്മൾ നോക്കുക എരിവ് പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ചേർത്തി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് മെല്ലെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണ പോലെ ഒരുപാട് തിളക്കരുത് കാരണം മീൻ ഉടഞ്ഞു പോകും അപ്പൊ നമ്മൾ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഇനി മീനിലേക്ക് ഈ മസാല ഒന്ന് പിടിച്ചോട്ടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കാം ഇപ്പൊ ഇതാ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതാ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മേലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഫ്രൈ ചെയ്യുന്നതൊക്കെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കാത്തത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പാലില് ഞാൻ മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് ഇത് സാധാരണ പാൽ തന്നെയാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഉള്ളിയും ഇതൊക്കെ ഇട്ട് കൊടുക്കാണ് മല്ലി പുതിന ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ചിക്കൻ ബിരിയാണിയിൽ ചെയ്തിട്ടുള്ള മാതിരി ഇതില് എസൻസ് ഒന്നും ചേർക്കണില്ല ഫിഷ് ബിരിയാണിയിൽ അങ്ങനെ ചേർത്തില്ല ഇവിടെ ചേർത്താറില്ല ശരിക്കും ചേർത്തോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇനി നമുക്കിത് അടച്ചു വെക്കാം ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് അടച്ചു വെക്കണമെങ്കിൽ അങ്ങനെ അടച്ചു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ ദമ്മിട്ടെടുക്കാൻ പോവാണ് അടി കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ദോശത്തവ വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ ഈ പാൻ വെച്ചിട്ട് അങ്ങനെ ദമ്മി ഇതെടുക്കണമെങ്കിൽ എടുക്കാം ഇനി ഫോയിൽ പേപ്പറൊക്കെ വെച്ച് മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മി ചെയ്യണമെങ്കിൽ അങ്ങനെയും ദമ്മി ചെയ്യാം കേട്ടോ അപ്പൊ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്
നല്ല മണമൊക്കെ വന്ന് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഇതങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ കഷ്ണം ഞാൻ വെറുതെ മേലെ വെച്ച് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്.